കൊറോണ വൈറസ് പ്രഡിക്റ്റ് ചെയ്യുന്ന ഒരു ഡിവൈസിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതിന്റെ ഒരു ആർട്ടിക്കിൾ വായിച്ചു അതായത് കഴിഞ്ഞ ഫിഫ്റ്റീൻത്ത് ജനുവരി വന്ന ഒരു ആർട്ടിക്കിളിൽ ഐ വാച്ച് യൂസ് ചെയ്തിട്ട് കൊറോണ വരുന്നത് ഒരു വീക്ക് മുന്നേ നമുക്ക് വാർണിംഗ് തരാൻ പറ്റുമെന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഹാർട്ട് റേറ്റ്സിലുള്ള വ്യതിയാനങ്ങൾ അത് അസോസിയേറ്റ് ഇത് പ്രഡിക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ആസ് പെർ ദ ആർട്ടിക്കിൾ ഇത് എത്രത്തോളം എക്യൂറേറ്റ് ആണെന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മൾ ഓൾറെഡി കേട്ടിട്ടുണ്ട് ധാരാളം ആളുകൾ ഇങ്ങനെയുള്ള വെയറബിൾ ഡിവൈസസ് യൂസ് ചെയ്തിട്ട് ഹാർട്ട് അറ്റാക്ക് വരുന്നത് പ്രിവെൻറ്റ് ചെയ്തു എന്നുള്ളത് ഗൂഗിൾ പോയാൽ നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇനിയുള്ള ഭാവിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബിഗ് ഡേറ്റ ആൻഡ് കമ്പൈൻ വിത്ത് ഐ ഒ ടി ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് വളരെയധികം കാര്യങ്ങൾ നമ്മുടെ ഹെൽത്ത് സെക്ടറിലും അതുപോലെ തന്നെ നമ്മളുടെ ആരോഗ്യത്തിലും പങ്ക് സാധ്യതയുണ്ട് അതുപോലെ അസുഖം വരുന്നതിന് മുന്നേ നമുക്ക് മുൻകൂട്ടി അത് പ്രവചിക്കുന്ന അല്ലെങ്കിൽ പ്രിഡിക്റ്റ് ചെയ്യുന്ന സിസ്റ്റംസ് ഉള്ളത് വളരെയധികം നമുക്ക് ഉപകാരപ്പെടും കാരണം നമുക്കൊരു ഡാമേജ് ആ ഓർഗൻ അല്ലെങ്കിൽ നമുക്ക് ഡാമേജ് വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിലും എത്രയോ നല്ലതാണല്ലോ ഡാമേജ് വരുന്നതിന് മുന്നേ മനസ്സിലാക്കി ഡിറ്റക്റ്റ് ചെയ്ത് അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കുന്നത് ഉദാഹരണത്തിന് നമുക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് നമ്മൾ പോയിട്ട് എൻ എൻജിയോ പ്ലാസ്റ്റ് എൻജിയോഗ്രാം ചെയ്തിട്ട് പിന്നെ നമ്മൾ രോഗിയായി മാറി ഒരു ഡിസീസ് വന്നു കഴിഞ്ഞു പിന്നെ അതിനുശേഷം ജീവിതകാലം മരുന്ന് കഴിക്കേണ്ട അവസ്ഥയായിരിക്കും പക്ഷേ അതിന് മുന്നേ പ്രിഡിക്ട് ചെയ്താൽ നമുക്കൊരു വ്യായാമത്തിലൂടെ അത് മാറ്റിയെടുക്കാൻ അതല്ലേ ഏറ്റവും നല്ലത് ഭാവിയിൽ നമ്മൾ കാണുന്ന ഹെൽത്ത് സെക്ടർ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നമുക്കറിയാം ഊബർ എന്ന പ്ലാറ്റ്ഫോം വന്നതോടെ ഊബറിന് ഒരു ടാക്സി കൂടെയില്ല ഒരു കാർ ഇല്ല പക്ഷെ ഊബറാണ് വേൾഡ് വൈഡ് ടാക്സി സർവീസ് കൊടുക്കുന്നത് അതുപോലെ എയർ ബി എൻ ബി എന്ന് പറയുന്ന സർവീസ് പ്ലാറ്റ്ഫോമിലൂടെ പലരും ഹോട്ടൽ ബുക്കിംഗ് സ്റ്റേ കേഷൻ പ്ലാൻ ചെയ്യുന്നു പക്ഷേ അവർക്ക് സ്വന്തമായിട്ടൊരു പ്രോപ്പർട്ടി ഇല്ല ഇതേപോലെ ആയിരിക്കാം ഇനി ഹെൽത്ത് സെക്ടറിലും അതായത് ഹോസ്പിറ്റൽസിൻ്റെ നമ്മൾ കാണുന്ന ഹോസ്പിറ്റൽസിലൊന്നും ഉണ്ടാവാതിരിക്കാൻ തന്നെ സാധ്യതയുണ്ട് എന്നാണ് പ്രഡിക്ഷൻ നമുക്ക് എത്രത്തോളം അറിയില്ല അപ്പോൾ ഈ വീഡിയോയിൽ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ടെക്നോളജി സച്ചസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബിഗ് ഡേറ്റ കമ്പൈൻഡ് വിത്ത് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്തൊക്കെ ഹെൽത്ത് സെക്ടറിൽ നമുക്ക് യൂസ്ഫുള്ളാകാം എങ്ങനെയൊക്കെ ഇത് നമ്മളെ ബാധിക്കാം എന്നുള്ളതിനെ പറ്റി നമുക്ക് വിശദമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം ദിസ് ഈസ് അനീഷ് കുമാർ ആൻഡ് വെൽക്കം ടു എംപവർ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കൂടുതലും ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഹെൽത്ത് കെയർ സെക്ടറിൽ ഈ ടൂൾസ് അല്ലെങ്കിൽ ടെക്നോളജീസ് എങ്ങനെ ഹെൽപ്ഫുള്ളാണെന്ന് വിശദമായിട്ട് മനസ്സിലാക്കാം നമുക്കറിയാമല്ലോ പേഷ്യൻറ്റ് ആൻഡ് ഡോക്ടർ റിലേഷൻഷിപ്പ് ഈസ് ദ ഫൗണ്ടിങ് പ്രിൻസിപ്പിൾ ഓഫ് ഹെൽത്ത് കെയർ ആൻഡ് മെഡിസിൻ അപ്പോൾ നമ്മളൊരു സാധാരണ ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടറെ കാണുമ്പോൾ കൂടുതലും നിങ്ങൾക്കറിയാം പേപ്പർ വർക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നമ്മളുടെ പ്രൊഫൈൽ എൻറ്റർ ചെയ്യുന്നത് നമുക്ക് കൂടുതലും അത് എല്ലാവർക്കും ഒരു ഇറിറ്റേഷൻ ആണ് ഡോക്ടർക്കാണെങ്കിലും പേഷ്യൻ്റ് ആണെങ്കിലും ക്ലിനിക്കിലാണെങ്കിലും പക്ഷെ ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് കാരണം അതിലൂടെയാണ് നമ്മളെ ഇൻഷുറൻസും ഒക്കെ നമുക്ക് കിട്ടുന്നത് പക്ഷേ ഇപ്പോഴുള്ള ലേറ്റസ്റ്റ് എ ഐ ടൂൾസ് ഡോക്ടർ രോഗിയോട് സംസാരിക്കുന്ന സമയത്ത് തന്നെ സ്പീച്ച് റെക്കഗ്നേഷൻ ടെക്നോളജീസ് അല്ലെങ്കിൽ എൻ എൽ പി എല്ലാം ടെക്നോളജീസ് യൂസ് ചെയ്തിട്ട് ഇതിന് ഓട്ടോമാറ്റിക്കലി സിസ്റ്റത്തിലേക്ക് അവർ സംസാരിക്കുന്നത് തന്നെ മനസ്സിലാക്കി സിസ്റ്റത്തിലേക്ക് ഫീഡ് ചെയ്തിട്ട് പേഷ്യൻസിൻ്റെ ഓൾഡ് ഡാറ്റയൊക്കെ പുൾട്ട് ചെയ്തിട്ട് ഈ ഈ പ്രശ്നം അതുപോലെ തന്നെ ആ ഡേറ്റ ഇൻഷുറൻസിന് പോയിട്ട് ഒരു ഓട്ടോമാറ്റഡ് പ്രോസസ്സ് അതിലൂടെ നടന്നിട്ട് ഡോക്ടറും പേഷ്യൻറ്റുമായിട്ട് കൂടുതൽ സ്മൂത്തായിട്ട് റിലേഷൻ ബിൽഡ് ചെയ്യാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റുന്നത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾസിലൂടെ നമുക്കിനി ഭാവിയിൽ ചെയ്യാൻ പറ്റുന്നതാണ് രണ്ടാമത് എപ്പോഴും നമുക്ക് എഫിഷ്യൻസിയും എക്യൂറസിയും ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഫീൽഡ് തന്നെയാണ് ഹെൽത്ത് കെയർ അതായത് നമ്മളൊരു ഡയഗ്നോസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്കാൻ ചെയ്തിട്ടുള്ളതിൻ്റെ ഔട്ട്പുട്ട് അനലൈസ് ചെയ്യുന്നതിലൊക്കെ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് അക്യുറസി ഉണ്ടെങ്കിൽ അത്രയും ഡയഗ്നോസിസ് അല്ലെങ്കിൽ ഫർദർ ട്രീറ്റ്മെൻറ്റ് ഒരു രോഗിക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇപ്പോൾ ഉള്ള എ ഐ ഇനേബിൾഡ് സ്കാൻസ് സ്കാൻസിനെ സ്കാൻ ചെയ്തിട്ട് ദ കൻ ഡു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടൈംസ് ഫാസ്റ്റർ ദാൻ എ റേഡിയോളജിസ്റ്റ് ക്യാൻ ഡു ആൻഡ് ഇറ്റ് ക്യാൻ വർക്ക് അപ് ടു ട്വൻറ്റി ഫോർ അവേഴ്സ് അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള പാറ്റേണിലൊക്കെ റെക്കഗ്നൈസ് ചെയ്തിട്ട് അത് നമുക്കൊരു ഹ്യൂമൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അതിനെ നമുക്ക് പ്രൊഡിക്റ്റീവ് അനാലിസിസ് തരുന്ന എ ഐ സിസ്റ്റംസ് ഉണ്ട് അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്ക് ഡയഗ്നോസിസ് സജസ്റ്റ് ചെയ്യാൻ തന്നെ പറ്റുന്ന രീതിയിലുള്ള സിസ്റ്റംസ് അവൈലബിൾ ആണ് അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടുവേഡ്സ് എ പേഷ്യൻറ്റ് അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹാർവസ്റ്റിംഗ് ഡേറ്റ ടു ഇംപ്രൂവ് ദ ഔട്ട്കം അതായത് ഇപ്പോൾ നമ്മളുടെ ഒരു ഫൈവ് പെർസെൻറ്റ് മെഡിക്കൽ ഡേറ്റ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ പക്ഷേ നമ്മൾ നമ്മളുടെ എക്സാക്ട്ലി ഒരു ടെറാബൈറ്റ്സ് ഓഫ് മെഡിക്കൽ ഡേറ്റ ആണ് പക്ഷെ അതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് ആർക്കും അറിയില്ല അവിടെയാണ് ബിഗ് ഡേറ്റ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ റോൾ എന്ന് പറയാവുന്നത് നമ്മളുടെ ഫാമിലി ഹിസ്റ്ററി അല്ലെങ്കിൽ ഫുഡ് ഇൻടേക്ക് ഹിസ്റ്ററി അതുപോലെ തന്നെ എക്സസൈസ് നമ്മുടെ വർക്കൗട്ട് ഹിസ്റ്ററി എല്ലാം കമ്പയൽ ചെയ്തിട്ട് ഇതൊരു വലിയൊരു എൻജിനിലൂടെ പാസ് ചെയ്തിട്ട് നമുക്കൊരു പ്രഡിക്റ്റീവ് പ്രിവെൻറ്റീവ് മെഷേഴ്സ് തരാൻ പറ്റുന്ന ടൂൾസ് ഇന്ന് ആണ് ഓരോരുത്തരുടെയും സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊഫൈൽ വെച്ചിട്ട് അപ്പോൾ നമുക്ക് നമ്മുടെ എപ്പോഴാണ് നമുക്കൊരു പ്രശ്നം വരാൻ പോകുന്നത് ഹാർട്ടിന് പ്രശ്നം വരാൻ പോകുന്നത് അല്ലെങ്കിൽ ലങ്സിന് പ്രശ്നം വരാൻ പോകുന്നത് എല്ലാം നമുക്ക് പ്രഡിക്ട് ചെയ്യാവുന്ന മെഷേഴ്സ് നമുക്ക് പറ്റും അപ്പോൾ ബിഗ് ഡേറ്റ ഹാസ് എ വെരി ബിഗ് റോൾ ഇൻ ദിസ് അപ്പോൾ ഈ ടൂൾസ് ബിഗ് ഡേറ്റ ആപ്ലിക്കേഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ ഈ വേറബിൾസ് ഡിവൈസസ് ഒക്കെ ഞാൻ പറഞ്ഞു കൊറോണ പ്രഡിക്ട് ചെയ്യുന്നത് പോലെ നമുക്കൊരു വെർച്വൽ ഹെൽത്ത് കോച്ച് തന്നെ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം നിങ്ങൾക്ക് അടുത്തു തന്നെ കാണാൻ പറ്റും അടുത്തത് ട്രീറ്റ് പേർഷ്യൻസ് അറ്റ് ഹോം നോട്ട് ഇൻ ഹോസ്പിറ്റൽ ഇത് ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ഭാവിയിൽ നമുക്ക് ഹോസ്പിറ്റൽസ് നിർബന്ധം ഉണ്ടാവില്ല കാരണം ഇപ്പോഴുള്ള മോണിറ്ററിങ് ഡിവ നമുക്കൊരു ഹോസ്പിറ്റൽ പോയാൽ എന്താണ് കൂടുതലും പറ്റുന്നത് നമുക്ക് മോണിറ്ററിങ് ഡിവൈസസ് തന്നെയാണ് ഇപ്പോൾ ഒരു ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ പോയാൽ നമുക്കതിൻ്റെ എല്ലാം മോണിറ്റർ ചെയ്യുന്ന ഡിവൈസ് നമ്മളെ ഘടിപ്പിച്ചിട്ട് അവർക്ക് മോണിറ്റർ ചെയ്യാം ആക്റ്റിവലി മോണിറ്റർ ചെയ്യാം ഇത് തന്നെ നമുക്കിനി ഭാവിയിൽ വീട്ടിലും വെച്ച് ചെയ്യാൻ പറ്റും കാരണം ഈ മോണിറ്ററിങ് സിസ്റ്റംസ് ഒക്കെ ഇപ്പോൾ ഈസി ആയിട്ട് ആണ് അതുപോലെ തന്നെ ഐ ഒ ടി വെച്ചിട്ട് ഇത് ഡോക്ടറിൻ്റെ റൂമിലേക്ക് എവിടെയാണെങ്കിലും നമുക്കത് സെൻറ്റിൻഷൻലി സെൻഡ് ചെയ്യാനും പറ്റും അപ്പോൾ ഡോക്ടറിന് അവിടെ ഇരുന്ന് തന്നെ നമ്മളെ മോണിറ്റർ ചെയ്യാനും നമ്മളെ ഉപദേശിക്കാനും പറ്റും സജസ്റ്റ് ചെയ്യാനും പറ്റും അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു ഹോസ്പിറ്റൽ നമ്മൾ പോയാൽ ഒരു രണ്ട് ദിവസം കിടക്കുമ്പോൾ അതിൻ്റെ നിങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ അറിയാം അതിൻ്റെ ചാർജസ് എത്രയാണ് നല്ലത് അതിൻ്റെ ഒരു വൺ പെർസെൻറ്റ് മതി നിങ്ങളൊരു ഡേറ്റ കണക്ഷൻ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യമേ ഉണ്ടായ വീട്ടിൽ വെച്ച് തന്നെ ഇതെല്ലാം ഭാവിയിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് പറയുന്നത് വീട്ടിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് മെഡി ഈ മോണിറ്ററിങ് സിസ്റ്റം അതുപോലെ തന്നെ ഡയഗ്നോസിസ് ആസ് വെൽ ആസ് വെല്ലാസ് സജഷൻസ് ഒക്കെ ഇങ്ങനെ സംഭവിക്കാം അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് കൂടുതലും ഒരു പേഷ്യൻ്റിന് റിലേറ്റഡ് പേഷ്യൻ്റ് ആൻഡ് ഡോക്ടർ റിലേറ്റഡ് ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ബിഗ് ഡേറ്റയും ഇൻ്റർനെറ്റ് ഓഫ് തിങ്ങ്സും ഇങ്ങനെ യൂസ്ഫുള്ളാകുന്നതാണ് അതുപോലെ തന്നെ വളരെയധികം അതർ തിങ്സ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ഡോക്ടറിനെ എയ്ഡ് ചെയ്യുന്ന ഓഗ്മെൻറ്റഡ് റിയാലിറ്റി വെർച്വൽ റിയാലിറ്റി അതിലൂടെ ഡോക്ടേഴ്സിന് ഈ സർജറി എല്ലാം വെർച്വൽ റിയാലിറ്റി യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള കുറേ ടൂൾസ് റോബോട്ടിക്സ് ഇൻ ഫാർമസി റോബോട്ടിക്സ് ഇൻ സർജറി വളരെ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഡോക്ടർക്ക് ഒരു സർജറി നടത്താൻ പറ്റുന്ന റോബോട്ടിക് സർജറി ഇതെല്ലാം ഉണ്ട് പക്ഷേ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ സബ്സിക്വൻ്റ് വീഡിയോസിൽ കാണാൻ പറ്റും പക്ഷേ ഇന്നത്തേത് വളരെ ഫോക്കസ്ഡ് ആയിട്ട് പേഷ്യൻറ്റ് റിലേറ്റഡ് കാര്യങ്ങളായിരുന്നു അപ്പോൾ ഇന്നത്തെ സമ്മറി എന്ന് എന്താണെന്ന് വെച്ചാൽ ക്ലിനിക്കൽ അതോറിറ്റീസ് തിങ്ക് അബൌട്ട് ചേഞ്ചിങ് ഷിഫ്റ്റിംഗ് ദ വേ

ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് നമ്മളുടെ ഹെൽത്ത് കെയർ സെക്ടർ ട്രാൻസ്ഫോർമേഷൻ ആവാവുന്നത് എന്നുള്ളതിൻ്റെ ഒരു ബ്രീഫ് ഐഡിയ ആണ് നിങ്ങൾ തന്നിരിക്കുന്നത് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ സബ്സിക്വൻറ്റ് വീക്സിൽ ചെയ്യാവുന്നതാണ് താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് സീ യു സൂൺ സ്റ്റേ സേഫ്